ക്രൗര്യം വെടിഞ്ഞ് ഓമനയായി ഒരു റോട്ട്വീലർ നായ. ഒരാളെ മാത്രം അനുസരിക്കുകയും ഇണങ്ങുകയും ചെയ്യുന്ന നായ്ക്കളിൽ ഏറ്റവും വന്യ സ്വഭാവം പ്രകടിപ്പിക്കുന്ന റോട്ട്വീലർ ഇനത്തിലുള്ള നായയാണ് തൃശൂർ പൂങ്കുന്നം സ്വദേശി ടി എൻ സുരേന്ദ്രബാബുവിൻ്റെ വീട്ടിൽ എല്ലാവരുടെയും ഓമനയായി വളരുന്നത്. മാത്രമല്ല ആള് തികച്ചും സസ്യഭുക്കുമാണ്. വേട്ടപ്പെട്ടി ഒരാളെ മാത്രം അനുസരിക്കുകയും ഒരാൾക്ക് മാത്രം ഇണങ്ങുകയും ചെയ്യുക എന്നതാണ് റോട്ട്വീലർ എന്ന വേട്ടപ്പട്ടികളുടെ സ്വഭാവരീതി. എന്നാൽ പൂങ്കുന്നം ശ്രീരാമകൃഷ്ണ ആശ്രമം ലൈനിൽ തുളസി ഭവനിൽ ടി എൻ സുരേന്ദ്രബാബുവിൻ്റെ റോട്ട്വീലർ വേട്ടപ്പട്ടി തികച്ചും അരുമയാണ്. ഒപ്പം തികഞ്ഞ സസ്യഭുക്കും. ബാബുവിൻ്റെ കുടുംബാംഗങ്ങളോടൊത്ത് സദാസമയവും കളിക്കാനാണ് കാസ്പർ എന്ന വിളിപ്പേരുള്ള പട്ടിക്ക് ഇഷ്ടം. സ്നേഹസമ്പന്നനായ പ്രേതം എന്നർത്ഥം വരുന്ന കാസ്പർ എന്ന പേരാണ് ബാബുവിൻ്റെ മകൾ അഖില ബാബു ഇവന് നൽകിയിരിക്കുന്നത്. കാസ്പറിൻ്റെ ഇഷ്ടഭക്ഷണം ചോറും തൈരും. ഇത്തരം പട്ടികളുടെ ഇഷ്ടഭക്ഷണമായ മാംസവും മത്സ്യവും കാസ്പർ ഇതുവരെ രുചിച്ചിട്ടില്ല. ചോറും തൈരും കൂട്ടിയുള്ള ഊണിനു പുറമെ നേന്ത്രപ്പഴവും ഞാലിപ്പൂവനും ഇടനേരങ്ങളിൽ കഴിച്ചാസ്വദിക്കുന്നതും കാസ്പറിന് അതീവ താല്പര്യമുള്ള കാര്യമാണ്. യജമാനായ സുരേന്ദ്രബാബു രാവിലെ ദേഹമാസകലം ബ്രഷ് ചെയ്ത് നൽകിയാലേ ഭക്ഷണം പോലും തൊടൂ എന്നത് കാസ്പറിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. ബാംഗ്ലൂർ ആദിത്യ ബിർളയിൽ ജോലി ചെയ്യുന്ന അഖില ബാബുവാണ് കാസ്പറിൻ്റെ യഥാർത്ഥ ട്രെയിനർ. കാസ്പറിനെ അരുമയായി കാണാനാണ് തങ്ങൾക്കിഷ്ടമെന്ന് പിതാവും മകളും പറയും. അപ്പോൾ വാങ്ങുന്ന സമയത്ത് തന്നെ എന്നെ പോലെ തന്നെ നാല് കുട്ടികളുണ്ടായിരുന്നു. ആ സമയത്ത് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നടക്കുകയാണ്, ഒരു 6 മണിക്ക്. അപ്പോൾ ഈ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് ഇവൻ മാത്രമാണ് അതിൽ ഡയറിങ് ആയിട്ട് നോ പ്രോബ്ലം, ബാക്കിലുള്ളവരൊക്കെ എഴുന്നേറ്റ് കിടന്ന് ഹില്ലപ്പ് ചെയ്യാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞിരുന്നു ഒരിക്കലും ഇതിനെ ബീറ്റ് ചെയ്യരുത്, അടിക്കരുത്, കാരണം ഇറ്റ്സ് സച്ച് എ സ്ട്രോങ് ഡോഗ്. അവൻ വലുതാവുമ്പോൾ അവൻ്റെ ശക്തി നിങ്ങളെക്കാളും അധികമാവും, പിന്നെ നിങ്ങൾ എങ്ങനെ അടിച്ചാലും അവന് വേദനിക്കില്ല. അപ്പോൾ ഒരു ചെറിയ പേടി മാത്രം, ഇപ്പം ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചവൻ പേടിക്കും. 5 വയസ്സുള്ള കാസ്പറിന് ഇതേ പ്രായത്തിലുള്ള മറ്റു റോട്ട്വീലറേക്കാൾ തടിയും തൂക്കവും കൂടുതലാണ്. മണ്ണുത്തിയിൽ ഇന്ത്യൻ ഓയിൽ ഡീലറായ ടി എൻ സുരേന്ദ്രബാബുവിൻ്റെയും പത്നി വനജയുടെയും ഓമനയായി വളരുന്ന കാസ്പറിന് വാരാന്ത്യങ്ങളിൽ അഖില ബാബുവും എത്തിച്ചേരുന്നതോടെ ഞായറാഴ്ചകൾ ഏറെ സന്തോഷകരമായ ദിനങ്ങളാകുന്നു. വീട്ടുകാരോടെന്ന പോലെ വീട്ടിലെത്തുന്ന അതിഥികളോടും കാസ്പർ വളരെ സൗഹൃദം പുലർത്തുന്നു. എന്നാൽ സംശയകരമായ രീതിയിൽ എന്തെങ്കിലും പെരുമാറ്റമുണ്ടായാൽ കാസ്പർ തൻ്റെ സൗമ്യഭാവം മാറ്റി കർശനക്കാരനാകുമെന്നും സുരേന്ദ്രബാബുവും മകളും ഓർമ്മപ്പെടുത്തുന്നു. കാസ്പർ എന്ന പേരിനെ അർത്ഥമാക്കും വിധം ഇവൻ തികച്ചും സൗമ്യനായ ധീരയോദ്ധാവ് തന്നെ. തൃശ്ശൂരിൽ നിന്നും ക്യാമറാമാൻ ഷെറിൻ മോഹനൊപ്പം പ്രദീപ് ഉണ്ണി, SCV News.